എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഇവിടെ തയ്യാറ ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രേമേട്ടം എന്ന് പറഞ്ഞ ഒരാള് ഓട്ടയ്ക്ക് ഓട്ടത്തിന് വേണ്ടി വിളിച്ചു. അപ്പോൾ നമ്മുടെ നന്നമ്പർ പഞ്ചായത്തിലെ 16-ാം വാർഡിലെ പ്രേമേട്ടൻ്റെ വീട്ടിലെ ഒരു പാമ്പ് അവിടെ തിരുമ്പള കല്ലിൻ്റെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി നമ്മളെ പ്രശസ്ത പാമ്പ് പിടുത്തക്കാരിയായ ഉഷേച്ചി തിരുവരൂർ ഉഷേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. എത്ര മണിയാകുമ്പോഴാണ് പ്രഭേട്ട അല്ലേ പ്രഭേട്ട നമ്മൾ വിളിച്ചത്? നമ്മൾ തിരൂര് ടെസ്റ്റ് ഗ്രൗണ്ടിലായിരുന്നു, ചായ കുടിച്ചിട്ടില്ലായിരുന്നു, ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ചായ കുടിച്ചില്ല എന്നുള്ള വട്ടിലായിരുന്നു പാഞ്ഞത്. കാരണം ഈ പാമ്പുണ്ടെന്ന് കേൾക്കുമ്പോൾ പിന്നെ അവരൊരു മാനസികാവസ്ഥയാണ് മനസ്സിലേക്ക് വരിക. കാരണം അത്രയും ബുദ്ധിമുട്ടിട്ടാവും നമ്മൾ വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു 100-110 പിടിച്ചിട്ട് ഇവിടെ എത്തി. എത്തിയപ്പോൾ എന്താ പറയുക, ഇവർ എനിക്ക് പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഈ മാളത്തിലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുനിന്നിട്ട് ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു കവറോ വെച്ചിട്ട് ആ മാളൊന്ന് അടച്ചിടാൻ പറഞ്ഞിരുന്നു. അങ്ങനെ എന്താ പറയുക, അടച്ചു കിട്ടോണ്ട് എങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെ കണ്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് കളിച്ചതിൻ്റെ ശേഷമാണ് ആളെ തല ചെറുതായിട്ട് കണ്ടത്. അങ്ങനെ ഇതാ എന്താ പറയുക, പ്രേമേട്ടനായിരുന്നു നമ്മളെ ഹെൽപ്പർ. എല്ലാവരും ഹെൽപ്പ് ചെയ്തിരിക്കണേ. എന്നാലും ഏറ്റവും കൂടുതൽ കാലിൽ മുറി വരെ ഉണ്ട്. അതുവരെ ആള് എന്താ പറയുക, ഗൗനിക്കാതെ കണക്കിലെടുക്കാതെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കൂടെയുള്ള ആൾക്കാർ കുറച്ച് സ്ത്രീകളാണ് ഇവിടുത്തെ, അവർക്ക് പേടിയാണ്. അപ്പോൾ അവരെ വിളിക്കാൻ വയ്യ. പിന്നെ ആൾ വന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിനാളെ കിട്ടിയത് അല്ലേ. കാരണം കിളക്കാനൊക്കെ പിന്നെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്, നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും. അത്രയും നമ്മൾ കിളച്ചിട്ട് ലാസ്റ്റ് എത്തുന്നോറും ഹോളിങ്ങനെ കൂടി വരുമായിരുന്നു. പിന്നെ നമ്മൾ വെള്ളമൊക്കെ അടിച്ച്, അതായത് 19-ാം തടവാണ് വെള്ളമടിച്ച് ചാടിക്കാന്നുള്ളത്. അപ്പോൾ വെള്ളമടിച്ച് ഞങ്ങൾ മൊത്തം കുളിച്ചു. എന്നാലും കുഴപ്പമില്ല, ആളെ നമ്മളെ കയ്യിൽ എത്തില്ലേ, സേഫായിട്ടാണ് നമ്മൾ ആളെ കയ്യിലെത്തിയത്. ഒരു പേടി ഉണ്ടായിരുന്നു, കാരണം ഇങ്ങോട്ട് ചാടുമോ എന്നുള്ളത്. മിക്ക പാമ്പും അവർക്ക് എന്താ പറയുക, രക്ഷപ്പെടാനുള്ള ഒരു ഇതാണ് നോക്കുക. ഇയാളെന്തോ ആള് സൈലൻ്റ് ആയിരുന്നു, അങ്ങനെ ചാടിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, കുറച്ച് ടാസ്ക് എടുത്തിട്ടായാലും ആളെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ കഴിഞ്ഞു. എല്ലാവരും സഹകരണം ഉണ്ടായതുകൊണ്ട് മാത്രം അല്ലേ. അപ്പോൾ ഉഷേച്ചി, ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ട പാമ്പാണ്? ഇത് ട്രിങ്കറ്റ്, അതായത് മലയാളത്തിൽ കാട്ടുപാമ്പ് എന്ന് പറയും. അപ്പോൾ ഇതൊരു വെള്ളിക്കെട്ടൻ പാമ്പാണ്. നമ്മൾ വെള്ളിക്കെട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 8-അടി മുറുക്കൻക്കാണ് നമ്മൾ വെള്ളിക്കെട്ടൻ, അതായത് വെള്ളിക്കെട്ടനെ 8-അടി മുറുക്കൻ എന്നാണ് പറയുക. അതായത് കറുപ്പ് കളറാണ്, പുറത്ത് രണ്ട് വെള്ള വരകൾ അടുത്തടുത്തായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഓരോരോ വര ഉണ്ടാവുള്ളൂ, അത് വെള്ളമല്ല, ഒരു ബ്രൗൺ കളർ അങ്ങനെയൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ അതിനെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് വെള്ളിക്കെട്ടനാന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, തല്ലി കൊല്ലണ ഒരു പ്രവണതൊക്കെ ഉണ്ട്. ഒരു പാവ സാധു ജീവിയാണ്, കുഴപ്പമൊന്നുമില്ല, കുഴപ്പക്കാരനല്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ട്രിങ്കറ്റാണ്. ഇതിപ്പോൾ ഒരുപാട് നാളായോ? ഒരുപാട് വർഷമായിക്കണോ പാമ്പ് പിടിക്കാനൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ട്? ഞാൻ എൻ്റെ ഒരു 6-ാം ക്ലാസ് മുതൽ പാമ്പ് കൊടുത്തിട്ടുണ്ട്. അത് എന്താ പറയുക, വലിയ മൂർക്കനി രാജവമ്പാലൊന്നും പിടിച്ചിട്ടല്ല, ചെറിയ ചെറിയ നീർക്കോലി, ചേര, അതേപോലെ തന്നെ മഞ്ഞൽ, തോട്ടിലെ മഞ്ഞലുണ്ടോ, ആ മഞ്ഞലിനൊക്കെ പിടിച്ചിട്ടാണ്, മുറിച്ചിട്ട് ഞെണ്ടിനൊക്കെ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ആ ഇഴയണ ജന്തുക്കളോടുള്ള പേടി അന്നൊക്കെ മാറിയിട്ടുണ്ട്. അതായത് ഉഷേച്ചി, ഇത്രയും കാലം ഈ പാമ്പിനെ പിടിക്കുന്ന എക്സ്പീരിയൻസ് ഒരുപാട് കാലമായല്ലോ, അപ്പോൾ അതിനെന്തെങ്കിലും പേടിയോ അഥവാ പാമ്പിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് പാമ്പിൽ നിന്ന് അപകടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് തവണ തരണം ചെയ്തിട്ടുണ്ട്. നോർമൽ റെസ്ക്യൂ ആണ്, നമ്മളെ ഡിപ്പാർട്ട്മെൻ്റ് എന്നാണോ പറഞ്ഞിരിക്കുന്നത്, അതായത് അതിൻ്റെ വാല് പിടിക്കുക, നമ്മളാ ഹൂക്കിൽ തലയുടെ കുറച്ച് താഴത്ത് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്ത് നിർത്തിയിട്ട് അതിനൊരു മാളം നമ്മൾ ഓട്ടോമാറ്റിക്, അതായത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഒരു പൈപ്പും ഒരു തുണി ഉപയോഗിച്ചിട്ട് ഒരു ഇരുട്ട്, അവർക്ക് ഇരുട്ട് കണ്ടവർ ഓടിക്കയറും. അപ്പോൾ നമ്മൾ ആ മാളം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ വാലും ആ ഒരു തലഭാഗം ഇതിന് പൂക്കൊണ്ട് ഒന്നങ്ങനെ കുളത്തി പിടിച്ചിട്ട് ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ ഓടിക്കയറും. അത്രേ വേണ്ടുള്ളൂ. അതായത് എനിക്ക് പറയാനുള്ള സ്ത്രീകളോടാണ്, ഞാൻ ചെയ്യുന്ന ജോലി അറിയാലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കും കഴിവുണ്ടാവാം. നിങ്ങൾ ഈ പാമ്പിനെ കണ്ടിട്ട് ഒരിക്കലും പേടിക്കൊന്നും വേണ്ട. ഒരു പാമ്പ് നമ്മൾ വന്നിട്ട് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല. ഒന്നൊക്കെ നമ്മളതിനെ ചവിട്ടണം, ഇല്ലെങ്കിൽ അതായത് അതിൻ്റെ അതെ മുട്ട ഈ അവിടെ ഇരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കാൻ എല്ലാ പാമ്പും അവിടെ ഇരിക്കില്ല. ഇനിയിപ്പോൾ റയറായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതുവഴി പോവേ, അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന സമയമൊക്കെ നമുക്ക് ബൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, അവർ ജീവൻ രക്ഷപ്പെടാൻ മാത്രമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ആക്രമിക്കാൻ വരുന്നത്. ആ ഒരു പാവൻ ജീവിനെയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ട്, പക്ഷെ പൊതുവെ സ്ത്രീകൾക്ക് ഒന്ന് പേടിയില്ല കൂടുതലാണ്. അപ്പോൾ നിങ്ങളെ പോലത്തെ ഒരാൾ തന്നെയാണ് ഞാനും.
അപ്പൊ ഞാനിങ്ങനെ ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ പിടിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ കഴിവുകളുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താ പറയുക, ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാം, ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ നോക്കി നിന്നിട്ട് മറ്റുള്ളവരെ വിളിച്ചോളൂ. അല്ലാതെ ഈ പാമ്പിനെ കണ്ടിട്ട്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ പാമ്പുണ്ടെന്ന് അറിഞ്ഞിട്ട് ചെന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, അവർ വീട്ടിൽ അടുക്കളൻ്റെ അവിടെ പാമ്പിനെ കണ്ടിട്ട് അവർ അടുത്ത അയൽവാസിൻ്റെ വീട്ടിൽ ഓടിയിരിക്കുന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷം പാമ്പിനെ കാണണില്ല, എങ്ങോട്ട് പോയി, അവർക്ക് ടെൻഷനുള്ളൂ ബാക്കി. അപ്പോൾ അത് നിങ്ങൾ ചെയ്യരുത്. സ്ത്രീകളെ കാര്യം മറ്റുള്ളവർ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കിയേക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തുള്ള കാര്യം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാളെ അത് കാണിക്കുന്ന വരെ നിങ്ങൾ വിട്ടു നിന്നാൽ മതി. നിങ്ങൾ വന്നിട്ട് ഒരിക്കലും അതൊന്നും ചെയ്യൂല. അപ്പോൾ ആ ഒരു ധൈര്യം നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. അത് ശരിക്ക് ഇത്രയും വർഷങ്ങളായല്ലോ പാമ്പിനെ പിടിക്കുന്നത്. അപ്പോൾ എത്ര പാമ്പിനെ പിടിച്ചിട്ടുണ്ടാവും ഏകദേശം? അതായത് കണക്ക് കറക്റ്റ് പറയാൻ പറ്റില്ലെങ്കിലും ഒരു ഏകദേശ കണക്ക് ഇപ്പോൾ ഒരു 1116 പാമ്പ്, 17 അപ്പൊ ഈ ചാനലൊന്ന് എല്ലാരും സപ്പോർട്ട് ചെയ്യാം. കൂടാതെ നമ്മളെ ചാനലുണ്ട് ഉഷാ തിരൂര്, അതിൽ തന്നെ, അതായത് അത് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഞാൻ പറയുന്നില്ല. അതിലെന്റെ നമ്പർ ഉണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഏത് സമയത്തായാലും, അതായത് രാത്രിയോ പകലോ എപ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നമ്പർ കൊണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഏത് റെസ്ക്യൂ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് നമ്മൾ ഓടിയെത്തും. ഒരു പേരും വരിക. അപ്പം എൻ്റെ നമ്പർ ഇതാണ്, 99 95 35 46 56. അതിൽ നിങ്ങൾ വിളിച്ചാൽ മതി. അപ്പം എന്തായാലും ഇവിടെ വന്ന് ഈ പാമ്പിനെ പിടിച്ചു തന്നതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു.